السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله الفائزين أما بعد. بسم الله الرحمن الرحيم. وما آتاكم الرسول فخذوه وما نهاكم عنه فانتهوا. صدق الله مولانا الكريم. പ്രിയ ചിറ്റൂർ മേഖല SKSF-ന്റെ കരുത്തരായ പ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ നല്ല രീതിയിൽ ഖബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ റമദാൻ ആഗതമാകുമ്പോൾ ഒരുപാട് നന്മകൾക്കും പുണ്യങ്ങൾക്കും പതിന്മടങ്ങ് പ്രതിഫലങ്ങൾ ലഭിക്കുന്ന ഒരു മാസത്തിലേക്കാണ് നാം കാലെടുത്ത് വെച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൻ്റെ ആ പവിത്രതയോടുകൂടി കാര്യങ്ങൾ നിർവഹിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇന്ന് നമുക്ക് രക്ഷ എന്നുള്ളത് തിരുസുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്, ഹബീബിൻ്റെ തിരുസുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും വലിയ മഹത്വവും അതിലുപരി ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ നാം കൈകൊള്ളേണ്ടത്. കാരണം ഹബീബായ ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടൻ അവൻ്റെ രണ്ട് കരങ്ങളെ നല്ലപോലെ കഴുകണമെന്ന് ഹബീബായ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. അതിൻ്റെ കാരണം നബി തങ്ങൾ പറഞ്ഞത്, ലായദ്രി അയിന ബാത്തു, എവിടെയാണ് അവൻ്റെ കരങ്ങൾ സഞ്ചരിച്ചതെന്നറിയില്ല. അതുകൊണ്ട് നല്ല കരങ്ങൾ കഴുകിയതിൻ്റെ ശേഷം മാത്രമേ കയ്യിൽ വെള്ളമെടുത്തുകൊണ്ട് വായിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൂ. അണുക്കൾ എവിടെയെന്നറിയില്ല. അണുക്കളെങ്ങാനും വയലിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാരകമായ രോഗങ്ങൾക്കിട വരുമെന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രണ്ട് കരങ്ങളെ കഴുകണമെന്നും കഴിച്ചതിന് ശേഷം കരങ്ങൾ കഴുകണമെന്നും വായി കഴുകണമെന്നും അതൊക്കെ ഹബീബായ തങ്ങൾ നമ്മൾ പഠിപ്പിച്ചു. ഇതൊക്കെ ഇന്ന് ഈ പുതിയ സാഹചര്യത്തിൽ നാം നിർബന്ധമായി കാണുന്നൊരു കാര്യമാണ്. പക്ഷേ ഇത് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ ഷഫീന റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് സുന്നത്തായി കരുതിയ കാര്യങ്ങളാണ്. അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ സുന്നത്തിൽ നമ്മുടെ കാൽപാദങ്ങളൊക്കെ നല്ല വൃത്തിയിലും ശുദ്ധിയിലും കൊണ്ട് നടക്കണം. കാരണം എന്തുകൊണ്ട്? ഏത് രോഗങ്ങളും രോഗികളൊക്കെ തന്നെ കാൽപാദങ്ങളിൽ കടന്നു വരാൻ ഏറ്റവും സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് അംഗശുദ്ധി വരുത്തണമെന്ന് ദിനേന ഒരു വിശ്വാസി 5 നേരം അംഗശുദ്ധി നിർബന്ധമായും വരുത്തിയേ പറ്റൂ. നമസ്കാരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മൂക്കിൽ വെള്ളം കയറ്റിച്ചിട്ടുണ്ടെന്ന് പഠിപ്പിച്ചു. എന്തുകൊണ്ട്? പൊടിപടലങ്ങളും മറ്റുമുണ്ടാകും. അതിനൊക്കെ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ജലദോഷമുണ്ടാവും. ജലദോഷമുണ്ടായാൽ അത് മറ്റു രോഗങ്ങൾക്കിട വരും. അത് മറ്റുള്ളവർക്ക് രോഗം പകരും. അതുകൊണ്ട് മുഖമായി മൂക്കുമൊക്കെ തന്നെ നല്ലപോലെ കഴുകണമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു. നല്ല ഉരച്ച് കുളിക്കണമെന്ന്, ദിൽക്കുൽ അഅള അവയവങ്ങളെ ഉരച്ച് കഴുകുക എന്നുള്ളത് സുന്നത്തായ കാര്യമാണ്. എല്ലാ അഴുക്കുകളെ കളയാൻ എണ്ണയുടെ സുന്നത്തുള്ള കാര്യമാണ്. അങ്ങനെ ജീവിതത്തിൽ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പലതും അത് ഹബീബായ തങ്ങളുടെ തിരുസുന്നത്താണ്. പക്ഷേ നാം ഇന്നേ ചെയ്തു പോന്നിരുന്നതൊക്കെ തന്നെ സുന്നത്താണോ അതല്ല അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണോ എന്നറിയാതെ ചെയ്തു വന്നു. പക്ഷേ സുന്നത്താണ് എന്നുള്ള കരുത്തോടുകൂടി ഒരു വ്യക്തി എങ്ങാനും ചെയ്തു പോന്നാൽ അവനക്കതിൻ്റെ പ്രതിഫലം ഹബീബായ തങ്ങളുടെ സുന്നത്ത് പിൻപറ്റി എന്നുള്ള പ്രതിഫലം അവനക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ മുഅ്മിനീങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത് നമുക്കൊരുപാട് സുന്നത്തുകളുണ്ട്, ഒരുപാട് സുന്നത്തുകളുണ്ട്. ആ സുന്നത്തിൽ ബാത്റൂമിൽ പോകുമ്പോൾ തലമറക്കണം, കാലിൽ പാദരക്ഷ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടി? അണുക്കളൊക്കെ കൂട്ടം കൂടി നിൽക്കുന്ന, വൈറസുകൾ ധാരാളം ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അവൻ്റെ ബാത്റൂമുകളൊക്കെ എന്നുള്ളത്. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ചുഴുവെള്ളത്തിൽ കുളിക്കൽ സുന്നത്തുണ്ട്. എന്തുകൊണ്ട്? അവൻ പല യാത്ര ചെയ്ത് വരുന്നവരാണ്, പല അണുക്കളുണ്ടാവാം, പലതും പറ്റിപ്പിടിച്ചേക്കാം. അതൊക്കെ കഴുകി വൃത്തിയാക്കാൻ ഹബീബായ തങ്ങൾ നാം പഠിപ്പിച്ച കാര്യമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നാം പരിശോധിക്കുമ്പോഴും നാം ഇന്ന് ഹബീബായ തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കേണ്ട ഒരു സന്ദർഭമാണ്. അതാണ് തിരുസുന്നത്തിലേക്ക് മടങ്ങണമെന്ന് പറയാൻ കാരണം. പരിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ ഈ റമദാനിൻ്റെ ഓരോ ദിനരാത്രങ്ങളിലും സുന്നത്തുകളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തെ നന്മകൾ ചെയ്തുകൊണ്ട്
പുണ്യമായ റമളാനെ നാം ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട്. സർവശക്തനായ റബ്ബ് തആല നല്ല തൗഫീക്ക് അനുഗ്രഹം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ നന്മകളൊക്കെ ചെയ്തുകൊണ്ട് ഈ അപൽഘട്ടത്തിൽ എന്നുവെച്ചാൽ ഈ മഹാമാരി നമ്മുടെ നാട്ടിൽ നിന്നും അള്ളാഹു തുടച്ചു നീക്കി പൂർവസ്ഥിതിയിലേക്ക് മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിലേക്ക് അതെല്ലാ തടസ്സങ്ങളും നീക്കി അള്ളാഹു പൂർവസ്ഥിതിക്ക് എത്തിക്കട്ടെ എന്ന് അത്തരം ദുആ ചെയ്തുകൊണ്ട് ദുആ കൊണ്ട് വസീത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ആഖിർ ദുആവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.